നമസ്കാരം. നമ്മൾ ആറന്മുളയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം എല്ലാവരും ആശങ്കയോടെ ഇരിക്കുകയാണല്ലോ. കാരണം ഈ രാത്രിയിൽ എങ്ങനെയാണ് ആറന്മുളയിലെ ജലവിധാനം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ആശങ്കയുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ രാത്രിയിലും ഞങ്ങൾ ഈ ലൈവിലേക്ക് വന്നത്. എന്തായാലും ആശ്വാസത്തിന് വകയുണ്ട്. ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സമയത്ത് ഇത്ര രാത്രിയായിട്ടും ഞങ്ങൾ ലൈവിലേക്ക് വന്നിരിക്കുന്നത്. ആറന്മുളയിൽ നിന്ന് വെള്ളം 2 അടിയോളം ഇറങ്ങിയിട്ടുണ്ട്. ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ്. 2 അടിയിലേറെ വെള്ളം താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഹന ഗതാഗതം പൂർണ്ണമായിട്ട് തടഞ്ഞ വഴിയാണെങ്കിലും ഇപ്പോൾ ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ളത് ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ് ഏകദേശം 1.5 അടിയോളം അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പും താഴ്ന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചാറ്റമഴ ആറന്മുള ഉൾപ്പെടെയുള്ള 19 ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള അറിയിക്കാൻ വേണ്ടി തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കാരണം ഇത് നിരവധി ആളുകൾ വളരെ ആകാംക്ഷയോടു കൂടി തന്നെ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇതിൻ്റെ രാത്രിയിൽ ഉറങ്ങാതെ എന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ വളരെ വ്യഗ്രതയോടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെയൊക്കെ നേരത്തെ നമ്മൾ കാണുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവിടുന്ന് ഇപ്പോൾ ആ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. 2 അടിയിലധികം വെള്ളം ഇവിടെ നിന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇതാണ് പമ്പയിലെ നിലവിലുള്ള ഇത് ദൃശ്യങ്ങൾ, വിവരങ്ങൾ. ഒപ്പം തന്നെ നമ്മുടെ ത്രിവേണിയിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, റാന്നിയിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് റാന്നിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ പത്തനംതിട്ട ജില്ലയിലെ വിവിധ നദികളിലെ ജലനിരപ്പുകൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ജലനിരപ്പ് ഉയർന്നത് പമ്പാ നദിയിലായിരുന്നു. ആറന്മുള സത്രക്കടവിലായിരുന്നു വെള്ളം കയറി റോഡ് ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ രീതി നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഗതാഗതം ഭാഗികമായിട്ട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളത് സഞ്ചരിക്കുന്നുണ്ട്. വെള്ളം റോഡിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടില്ല എങ്കിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു 2 അടിയിലേറെ വെള്ളം ഈ സത്രക്കടവിൽ നിന്നും വലിഞ്ഞിട്ടുണ്ട്. ഒപ്പം റാന്നിയിലെ പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം വലിഞ്ഞിട്ടുണ്ട്. റാന്നിയിൽ റോഡൊന്നും തന്നെ ബ്ലോക്കായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. റാന്നിയിലും വെള്ളം വലിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രിവേണിയിൽ വൈകിട്ട് 6 മണി മുതൽ തന്നെ വെള്ളം വലിഞ്ഞു തുടങ്ങിയിട്ടാണ് അറിയുക. പക്ഷേ നേരിയ രീതിയിലുള്ള കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അത് പമ്പയിലേക്ക് വന്നപ്പോൾ ഇവിടെ 2 അടിയിലധികം വെള്ളം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഴ ചാറുന്നുണ്ടെങ്കിൽ പോലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുണ്ട്. പിന്നെ യാദൃശ്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മൾ കരുതിയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓട്ടോറിക്ഷയാണ് വരുന്നത്. വാഹന ഗതാഗതം പൂർണ്ണമായിട്ട് നിന്നിരിക്കുകയായിരുന്നു ഇവിടെ. ഇപ്പോൾ ഇത് ഓട്ടോറിക്ഷയാണ് ഈ കടന്നു വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് വെള്ളം 2 അടിയിലധികം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അച്ചൻകോവിലാറ്റിലെ ശരിക്കും പറഞ്ഞ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഭയപ്പാടോടെയാണ് കണ്ടിരുന്നത്. പത്തനംതിട്ടയിലെ അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ് 1 അടിയിലധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ചിത്രം കൂടിയുണ്ട്. എന്തായാലും ആശ്വസിക്കാനുള്ള വകയുണ്ട്. സമാധാനത്തോടെ പലർക്കും ഉറങ്ങുവാൻ സാധിക്കും. കാരണം കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ മേഖലയിലുള്ളവരൊക്കെ വളരെ പ്രതീക്ഷയോടെ ഞങ്ങളുടെ ലൈവുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ വിവരങ്ങൾ ഞങ്ങളോട് വിവരങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരമൊരു ലൈവിൽ കൂടി കാരണം സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ലൈവ് തരുന്നത്. എന്തായാലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. എന്നാൽ മറ്റെന്തെങ്കിലും അത്യാഹിതങ്ങൾ കിഴക്കൻ മലയോര മേഖലകളിൽ വനാന്തര ഭാഗങ്ങളിൽ എന്തെങ്കിലും ഉരുൾപൊട്ടുകയോ എന്തെങ്കിലും തോരാതെ പെയ്യുന്ന മഴയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു ഭയപ്പാടിൻ്റെ അവസ്ഥ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നിലവിലുള്ള സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവില്ല. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നേരം വെളുക്കുമ്പോഴത്തേക്കും ഈ റോഡിലെ വെള്ളം പൂർണ്ണമായിട്ട് സുഖം പൂർണ്ണമായിട്ട് ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. പത്തനംതിട്ടയുടെ ഭാഗങ്ങളിലൊന്നും തന്നെ വെള്ളം റോഡിൽ കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലായിരുന്നു. ഇവിടെ ആറന്മുള പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ മാത്രമാണ് ആറന്മുള സത്രക്കടവിൽ മാത്രമാണ് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടത്. ഇവിടുത്തെ നിലവിലുള്ള സ്ഥിതി ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 2 അടിയിലധികം 2.5 അടിയോളം വെള്ളം നിലവിലുള്ള സ്ഥിതിയിൽ നിന്നും താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പമ്പയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അച്ചൻകോവിലാറ്റിലും അത് പ്രതിഫലിക്കും. അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പും താഴും. അതാണ് നിലവിലുള്ള അവസ്ഥ. എന്തായാലും ഭയപ്പാടില്ലാതെ കിടന്നുറങ്ങുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട്. എങ്കിലും ഞങ്ങൾ ഒരു മുന്നൊരുക്കമായിട്ട് തന്നെ ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ പറഞ്ഞാൽ നമ്മൾ കരുതലോടെ ഇരിക്കുക. പ്രകൃതിയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. കാരണം എല്ലാം സംഭവിച്ചിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് മുന്നൊരുക്കമായിട്ട് നമ്മൾ കരുതിയിരിക്കുക. എന്തായിരുന്നാലും വെള്ളം 2 അടിയിലധികം 2.5 അടിയിലധികം ഇറങ്ങിക്കഴിഞ്ഞു.
ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇന്ന് പൊതുവെ മഴ ദുർബലമായിരുന്നു. മൂടിക്കെട്ടിയ അന്തരീക്ഷവും ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. നിങ്ങൾക്ക് ഈ വിഷലിൽ കൂടെ തന്നെ കാണാം, മഴ ഇപ്പോൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. എന്നാലും ഇത് തോരാതെ പെയ്യുന്ന ഒരു മഴയോ തുമ്പിക്കൊരു കൂടം പോലെ പെയ്യുന്ന മഴയോ എന്നുള്ള രീതിയിലേക്കല്ല വന്നിരിക്കുന്നത്. മഴ പെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പകൽ സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും വളരെ പുഴുങ്കണ്ടിലെ ബൈക്കുകളൊക്കെ തന്നെ പോകുന്നുണ്ട്. ബൈക്കുകളുടെ വരെ യാത്ര നിലച്ചിരുന്ന ഒരു റോഡിലാണ് ഇപ്പോൾ ബൈക്കുകളൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാം ശുഭപര്യവസായി തീരട്ടെ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.